ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ എല്ലാ യൂസേഴ്സിനും ഇന്നൊരു പോസിറ്റീവ് ന്യൂസായിട്ടാണ് വന്നേണെന്ന് വേണമെങ്കിൽ പറയാം. എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു സംഭവമാണ് എന്നാണ് നമ്മുടെ ഫ്രണ്ട്ലി മാച്ച് വരുന്നതെന്ന്. ഈ ഫുട്ബോളിലേക്ക് പെസ് അപ്ഡേറ്റ് ആയപ്പോൾ ഒരു കുറവ് പോലെ ഉണ്ടായ ഒരു സംഭവമാണ് നമുക്ക് നിലവിൽ ഫ്രണ്ട്ലി മാച്ചൊന്നും കളിക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ നിലവിൽ അവർ പറഞ്ഞായിരുന്നു യൂസേഴ്സിൻ്റെയൊക്കെ റിക്വസ്റ്റ് മാനേജ് ഫ്രണ്ട്ലി കൊണ്ടുതന്നെ തരും ഗെയിമിലേക്ക് എന്ന്. അപ്പോൾ എല്ലാവരും ചോദിച്ചാണ് എന്നായിരിക്കും ഫ്രണ്ട്ലി വന്നതെന്ന്. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് അവർ അവരുടെ ഒഫീഷ്യൽ ട്വിറ്റർ അക്കൗണ്ടിൽ പറഞ്ഞായിരുന്നു ഈ ജൂലൈയിൽ, മീൻസ് നിലവിൽ ഈ ഒരു മാസമായിരിക്കും നമുക്ക് ഫ്രണ്ട്ലി മാച്ച് മോഡ് എന്ന് പറഞ്ഞാൽ അവർ ഫീച്ചർ വരാൻ പോകുന്നത്. ആദ്യം നമ്മൾ മൊബൈൽ യൂസേഴ്സിനായിരിക്കും വന്നെ, അത് കഴിഞ്ഞിട്ടായിരിക്കും കൺസോളിനൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ നമുക്കൊരു ഇമ്പോർട്ടൻസ് അവർ നിലവിൽ തന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇപ്പോൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ മാസം തന്നെ നമുക്ക് ഫ്രണ്ട്ലി മറ്റേ മാച്ച് മോഡ് പ്രതീക്ഷിച്ച ഒരു അപ്ഡേറ്റിന് ശേഷമായിരിക്കും അത് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അപ്ഡേറ്റിനെ പറ്റി പറയാനാണെങ്കിൽ നിലവിലൊരു അപ്ഡേറ്റ് ഈയിടെ തന്നെ ഉണ്ടാവും. അതിൻ്റെ കാര്യം ഞാൻ പറയാം. അപ്പോൾ ഫ്രണ്ട്ലി വന്നതിന് എനിക്ക് തോന്നുന്നു അത്യാവശ്യം എന്താ പറയുക, ഗെയിം പ്ലേ എന്നൊക്കെ മാസ്റ്റർ ചെയ്യാനായിട്ട് അവിടെ ഫ്രണ്ട്സായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് നമുക്ക് പഠിക്കാമെന്നാണ്. പിന്നെ ഒരുപാട് നിന്നൊരു കാര്യങ്ങളൊക്കെയാണ് അവിടെ, ടൂർണമെൻറ്റും കാര്യങ്ങളൊക്കെ ഫ്രണ്ട്ലി ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരു ഇത് കിട്ടും, ഒരു പോസിറ്റീവായിട്ടുള്ള ഇത് കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഫ്രണ്ട്ലിക്ക് വേണ്ടി എന്തായാലും വെയിറ്റിംഗ് ആണ്. ഒരുപാട് യൂസേഴ്സ് ആ സംഭവം തിരിച്ചുവരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചമ്മ ഈ പ്ലേയേഴ്സിനൊക്കെ എടുക്കുന്നത് ഇത് ജസ്റ്റ് ഇവൻസ് മാത്രം കളിക്കാനൊന്നുമല്ല, നമ്മുടെ ഫ്രണ്ടായിട്ടിരുന്ന് കളിച്ച് അത്യാവശ്യം നമ്മുടെ കഴിവുകൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് തന്നെ അളക്കാവുന്ന രീതിയിലൊക്കെയാണ് ഈ ഒരു ഫ്രണ്ട്ലി നമുക്ക് യൂസ്ഫുൾ ആവണം. അപ്പോൾ അതുവരെ എന്തായാലും വെയിറ്റിംഗ് ആണ്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റീമിൽ ഈ ഫുട്ബോളിൻ്റെ ഡാറ്റയും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഡാറ്റ പാക്ക് അപ്ഡേഷൻ വരുമ്പോൾ മാത്രമാണ് അവർ സ്റ്റീമിലുള്ള ഡാറ്റ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് ഇടാറ്. അപ്പോൾ നിലവിൽ ഞാൻ നോക്കാനാണെങ്കിൽ ഒരു ഡാറ്റ പാക്ക് അപ്ഡേറ്റ് ഉടനെ ഉണ്ടാവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു ഇത് ഒരു ഹിൻഡി പോലെ പറയാനാണെങ്കിൽ നമ്മുടെ ലീഗും കാര്യങ്ങളും ഇന്നും കൊണ്ട് തീരെയാണ് നമ്മുടെ ഈ ഫുട്ബോൾ ലീഗ്. അപ്പോൾ അടുത്ത സ്റ്റാർട്ട് ചെയ്യണക്കാരും എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു അപ്ഡേറ്റ് ഉണ്ടാകും. നാളെ ആയിരിക്കും, നാളെ മില്യൻസ് ഉള്ള ദിവസം ആയിരിക്കും. നാളെ ചിലപ്പോൾ ഒരു അപ്ഡേഷനും കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഡാറ്റ പാക്ക് അപ്ഡേറ്റ് നമുക്കറിയാം, ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അതിൽ ആഡാവും, പുതിയ പ്ലേയേഴ്സ് ആഡാവും. പിന്നെ നിലവിലിപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റൊക്കെ നടക്കണം. അപ്പോൾ കുറേ പ്ലേയേഴ്സിൻ്റെ ക്ലബും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആക്കാനുണ്ട്. ഇപ്പോൾ നിലവിലിപ്പോൾ അവർ ഓൾഡ് ക്ലബിലായിരിക്കും കിടക്കണത് ഈ ഫുട്ബോൾ നോക്കാനാണെങ്കിൽ. അപ്പോൾ ഡാറ്റ പാക്ക് അപ്ഡേറ്റ് ഒക്കെ കഴിയുമ്പോഴാണ് അവരുടെ ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ അതൊക്കെ അനുസരിച്ച് പുതിയ ക്ലബിലായിട്ട് അവരുടെ ഡാറ്റ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാറ്. അപ്പോൾ നിലവിൽ അതിലൊരു ഫോൾട്ട് അല്ലെങ്കിൽ അതിലൊരു പ്രശ്നം പോലെ പറയാനുള്ളതെന്ന് വെച്ചാൽ ട്രാൻസ്ഫർ മാർക്കറ്റ് മൊത്തമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ടില്ല, നിലവിൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നും പ്ലേയേഴ്സ് വേറെ ക്ലബിലായിട്ടൊക്കെ പോകാവുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഡാറ്റ പാക്കിൽ തന്നെ അവർ എല്ലാ പ്ലേയേഴ്സിനെ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള പ്ലേയേഴ്സിനെയൊക്കെ അപ്ഡേറ്റ് ചെയ്ത് പുതിയ ക്ലബിലേക്ക് ആക്കുമെന്ന് അറിയില്ല. ഒന്നല്ലെങ്കിൽ ചിലപ്പോൾ മൊത്തമായിട്ട് ട്രാൻസ്ഫർ മാർക്കറ്റ് കഴിഞ്ഞിട്ട് ഒരു അപ്ഡേറ്റ് വെച്ചിട്ട് ആയിരിക്കും ചിലപ്പോൾ എല്ലാ പ്ലേയേഴ്സിനെ പുതിയ ക്ലബിലായിട്ട് പോയ രീതിയിലുള്ള ഡാറ്റയും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ പോകണേ. ഇപ്പോൾ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാണെങ്കിൽ എനിക്ക് തോന്നുന്നത് കുറച്ച് പ്ലേയേഴ്സിനൊക്കെ ആയിരിക്കും ആ രീതിയിൽ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ട്രാൻസ്ഫർ മാർക്കറ്റ് തീർന്നിട്ടുള്ളത് തീരുന്ന സമയത്ത് വേറെ കുറച്ച് പ്ലേയേഴ്സൊക്കെ വേറെ ടീമിലായിട്ടൊക്കെ പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ക്ലബും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ഇതുകൂടിയാണ് ഈ ഡാറ്റ പാക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞിട്ട് എപ്പോഴും പുതിയ പുതിയ ലെജൻഡറി മെല്ലജൻസ് ഒക്കെ ആഡ് ആവാറുണ്ട് ഡാറ്റ പാക്കിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതും ഈ ഒരു ഡാറ്റ പാക്ക് അപ്ഡേറ്റിന് ഉണ്ടെന്ന് പറയാം. ഞാൻ നിലവിൽ ഈ ഒരു അപ്ഡേറ്റ് പ്രതീക്ഷിക്കുന്നത് നാളെയാണ്. മാക്സിമം നേരത്തെ വരികയാണെങ്കിൽ നമുക്ക് ഈ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നേരത്തെ നമുക്ക് അവൈലബിൾ ആവും. അപ്പോൾ നാളെ ഞാൻ വെയിറ്റ് ചെയ്യണം. നാളെ ഇങ്ങനത്തെ ഡാറ്റ പാക്ക് അപ്ഡേറ്റ് ഉണ്ടായാൽ മതിയായിരുന്നു. നാളെ മെയിൻ്റെനൻസ് ഉള്ള ദിവസമാണ്, വ്യാഴാഴ്ചയാണ്. അതല്ലാണ്ട് പിന്നെ പറയാനുള്ളതെന്നാൽ ഗെയിം പ്ലേ ഫിക്സസും കാര്യങ്ങളൊക്കെയാണ്. നമുക്കറിയാം ഗെയിം പ്ലേ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ഡാറ്റ പാക്കിൽ എന്തായാലും കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ എന്തായാലും ഫിക്സ് ചെയ്യും. നിലവിലുള്ള കുറച്ച് ഇഷ്യൂസിനൊക്കെ ലിസ്റ്റ് അവർ നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു അപ്ഡേറ്റിൽ ഫിക്സ് ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്തായാലും ഫിക്സ് ചെയ്ത് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതല്ലാണ്ടുള്ള മെയിൻ ഫിക്സിങ് മീൻസ് നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് താല്പര്യമുള്ള രീതിയിൽ ഗെയിം പ്ലേ കിട്ടണമെങ്കിൽ നമ്മുടെ സർവേ അവർക്ക് തന്നെ വെച്ചാൽ ആ സർവേ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും അവർ മെയിനായിട്ടുള്ളൊരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമ്മുടെ ഗെയിം പ്ലേ അവർ വരുത്താൻ പോകുന്നത്. അപ്പോൾ ആ സർവേ കിട്ടിയാലാണ് ഇപ്പോഴത്തെ ഉള്ളതെന്ന് വെച്ചാൽ ഭൂരിഭാഗം പ്രശ്നങ്ങളും ഗെയിം പ്ലേയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അത് ക്ലിയർ ചെയ്യണമെങ്കിൽ സർവേ കിട്ടണം. അപ്പോൾ അത് മാക്സിമം വന്നതിനെനിക്കൊന്നാണ് അവർ അതിനനുസരിച്ചുള്ള ഇമ്പ്രൂവ്മെൻറ്റ് അതൊക്കെ നോക്കിയിട്ട് നടത്തും എന്നാണ്. അപ്പോൾ നിലവിൽ ഈ ഒരു ഡാറ്റ പാക്കപ്പിൽ മൊത്തം ഗെയിം പ്ലേയുടെ ഫിക്സ് മൊത്തമായിട്ട് മാറുമെന്ന് പറയുന്നത് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും ഫിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. മെയിനായിട്ട് ഫ്രണ്ട്ലിയും കാര്യങ്ങളാണ്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. മാക്സിമം നേരത്തെ വരികയാണെങ്കിൽ അത്ര നല്ലത്. പിന്നെ നിലവിൽ കൺഫേം ആയിട്ട് പറയുന്നുണ്ട് ജൂലൈയിലായിരിക്കും. അപ്പോൾ നമുക്ക് ജൂലൈ ആയേക്കാണ്, ഇന്നിപ്പോൾ 13-ാം തീയതിയാണ്. അപ്പോൾ എന്തായാലും ഈ മാസം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ അവരെടുക്കണം. ഓക്കെ.